ഫസ്റ്റ് ലുക്കൊക്കെ ഇറങ്ങിയപ്പോഴും ജോൺ വിക്ക് പോലത്തെയൊക്കെ ഒരു ഇതാണെന്ന രീതിയിലൊക്കെ നമുക്ക് തോന്നിയിരുന്നു. അപ്പൊ അത്തരത്തിൽ ഹോളിവുഡ് ഫിലിമിന്റെ ഒരു സ്റ്റൈലി പരിവേഷം കാണാം. ഒരു പോലീസ് ഓഫീസറായിട്ടാണ് മമ്മൂക്കയുടെ ഒരു ആക്ഷൻ മാസ്റ്റർ അല്ല പറയുന്നത്. ഇപ്പം ഡീന്റെ ഫസ്റ്റ് ചിത്രമാണല്ലോ, അപ്പം അതിനെ എങ്ങനെ നോക്കി കാണുന്നു? അവൻ നന്നായി ചെയ്യട്ടെ എന്ന് നോക്കി കാണുന്നു. ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു നരേഷനും കാര്യങ്ങളൊക്കെ? നരേഷൻ നല്ലതായിരുന്നു, അത് തന്നെ അവൻ ഫിലിമിലും ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ വരുമെന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരിക്കുമോ? ആയിരിക്കും, നമുക്ക് അവിടെ ഇങ്ങനെയുണ്ട് ചിത്രത്തെ കുറിച്ച്. ഇപ്പോൾ ഡീൻ്റെ ഫസ്റ്റ് മൂവിയാണ്, അപ്പോൾ അത് എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നൊരു സബ്ജക്റ്റാണ്. കാരണം കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് അവൻ എൻ്റെ പിന്നിൽ നടന്ന ഒരു സബ്ജക്റ്റാണ്. പിന്നെ മമ്മൂക്കയ്ക്ക് ഒത്തിരി പ്രതീക്ഷയുള്ള, കാരണം നമുക്ക് ഒത്തിരി ഇമ്പ്രസ്ഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇതുവരെയും മലയാളത്തിൽ വരാത്ത പോലത്തെ ഒരു ട്രീറ്റ്മെൻ്റ്, ഒരു തീമുമാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പിന്നെ ഉള്ള എല്ലാത്തുള്ള പോസ്റ്റേഴ്സ് ജി വി എം ഗൗതം മേനൻ, പിന്നെ ബാക്കിയുള്ള പോസ്റ്റേഴ്സ്, പിന്നെ ഇപ്പോൾ സിദ്ധു ആണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ച് എന്നിട്ടും എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം 20 വർഷത്തിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയും കൂടി എന്നുള്ളൊരു അത് വലിയൊരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ അങ്ങനെ തിരിച്ച് കണ്ടുമുട്ടും എന്നുള്ളത് ഇതുവരെ വിചാരിച്ചില്ല. പക്ഷേ ഈ സിനിമയെ കൂടി അങ്ങനെ ഒരു കണ്ടുമുട്ടേണ്ടി വന്നു. പിന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ മമ്മൂക്കയുടെ സിനിമയാണ്. അപ്പോൾ മമ്മൂക്ക സിനിമ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴും ഒരു അപ്ഡേറ്റഡ് ആയിട്ട് സ്റ്റൈലിഷ് ആയിക്കുന്നതായിട്ട്. അപ്പോൾ ആ എല്ലാ രീതിയിലുള്ള ചേരുവകളും എല്ലാം ഉള്ള ഒരു സിനിമയായിരിക്കും ബസു. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്യാപ്പിന് ശേഷം വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരാം, കണ്ടിന്യൂസ് ആയിട്ട് വരാം. അപ്പോൾ ഇത് ചിലപ്പോൾ ടൈം അങ്ങനെയാണ്. അപ്പോൾ ആ ടൈമിൽ പടങ്ങൾ നന്നായി വന്നില്ല, അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു ടൈം വന്ന കാരണം അങ്ങനെ തിരിച്ച് വരാനുള്ളൊരു അവസരം വന്നു, കാരണം അങ്ങനെ കാണുന്നു. ഈ ഫസ്റ്റ് ലുക്കൊക്കെ ഇറങ്ങിയപ്പോഴും ജോൺ വിക്ക് പോലത്തെയൊക്കെ ഒരു ഇതാണെന്ന രീതിയിലൊക്കെ നമുക്ക് തോന്നിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഹോളിവുഡ് ഫിലിമിൻ്റെ ഒരു സ്റ്റൈലി പരിവേഷം കാണുന്നു. കുറച്ച് ആ ഒരു ലുക്ക് ആൻഡ് ഫീലൊക്കെ ആയിരിക്കും. ആ ഡീൻ്റെ ബ്രീഫും അങ്ങനെ തന്നെയായിരുന്നു, ഒരു സ്റ്റൈലിഷ് അങ്ങനത്തെ ഒരു ഫിലിമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഈ മലയാളത്തിലെ ത്രില്ലർ ചിത്രങ്ങളിൽ നിന്ന് ഈ ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അത് ഡീൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ താങ്ക് യു.